എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മീൻ കറിയാണ്. തിലാപ്പിയ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. ഈ തിലാപ്പിയ ഫിഷിനെ ചില സ്ഥലങ്ങളിൽ സിലോപ്പിയ എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള രണ്ട് തിലോപ്പിയ ഫിഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തിട്ട് ഇതിൽ നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് മസാലകളൊന്നും എടുത്തിട്ടില്ല. അര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു മുക്കാൽ സ്പൂണോളം ഉപ്പ് പൊടിയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കണം. ഈ മീനിലോട്ട് വളരെ ഈസി ആയിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് എണ്ണ ഒഴിച്ചാലും മതി. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊടികൾ മിക്സ് ചെയ്ത് ഈ ഒരു ഭാഗത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരഞ്ഞു വെച്ചിരിക്കുന്ന മീനിലോട്ട് ഇത് തേച്ച് കൊടുക്കാം. മീനിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. വരഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി തേച്ച് കൊടുക്കുക. രണ്ട് മീനിലും ഞാൻ ഇതുപോലെ നന്നായി മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറെങ്കിലും മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ടും ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. ഈ മീൻ കറി റെഡിയാക്കുന്നത് മീനൊന്ന് വറുത്തതിന് ശേഷമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടുകട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന മീനുകൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിച്ച് മീനൊട്ടും പൊടിഞ്ഞു പോകാതെ സാവകാശം മറിച്ചിട്ട് കൊടുക്കുക. മീൻ വറുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ടതിന് ശേഷം വറുക്കുകയാണെന്നുണ്ടെങ്കിൽ മീന് ഒട്ടും പൊടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് മറിച്ചിടുന്ന സമയത്ത് ഒട്ടും പൊടിഞ്ഞു പോകാതിരിക്കും. അതുപോലെ തന്നെ കരിയാപ്പിലയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ ഈ മീനിലോട്ട് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇത് മുരിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തിരിച്ചും മറിച്ചു വിട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിനി ഇത് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. മീൻ വറുത്ത ഈ എണ്ണ ഉപയോഗിച്ച് തന്നെയാണ് ഞാനിനി മീൻ കറിയുടെ ആ ഒരു ഗ്രേവിയും തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 10-12 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുമാണ് ഇപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് സവോളയാണ്. ഒരു ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞതും 2-3 പച്ചമുളകും അത് നടുവേ ഒന്ന് കീറിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. സവോളയൊക്കെ ഇതുപോലെ നന്നായി മുരിഞ്ഞു കിട്ടുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുകൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ഈ തക്കാളി വെന്ത് ഉടഞ്ഞു പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഫിഷ് മസാലയോ കുരുമുളക് പൊടിയോ ഒക്കെ ചേർക്കാവുന്നതാണ്. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുടംപുളി ചേർത്ത് കൊടുക്കണം. കുടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിതിപ്പം കറിയിലോട്ട് ചേർക്കുന്നത്. കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ പുളിയോടുള്ള താല്പര്യം അനുസരിച്ച് 1-2-3 എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുടംപുളിയൊക്കെ ചേർത്ത വെള്ളം ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങ വറുത്തരച്ചതാണ്.
ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരണ്ടിയെടുത്ത് അത് നന്നായിട്ട് വറുത്തരച്ചതാണ് ഇതിലോട്ടിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വേറെ മസാലപ്പൊടികളോ കറിവേപ്പിലയോ വറ്റൽമുളകോ യാതൊരുവിധ പൊടികളും ചേർക്കാതെയാണ് ഞാനിതിപ്പോൾ ഇവിടെ വറുത്തെടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് അതിനാവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ തേങ്ങയിൽ മസാലയൊന്നും ചേർക്കാതെ വറുത്തെടുത്ത് വെച്ചിരുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. എത്രത്തോളം ഗ്രേവിയാണോ നിങ്ങൾക്ക് വേണ്ടത്, തിക്കായിട്ടുള്ള ഗ്രേവിയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിമൊക്കെ ഈ ഒരു സമയത്ത് കുറച്ചിടണം. അതിനുശേഷം ഇത് തിളയ്ക്കട്ടെ. തിളച്ച് വരുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്തതിന് ശേഷം ഇപ്പം നന്നായിട്ട് തന്നെ ഇത് തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ മീൻ വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഗ്രേവിയിൽ നമ്മൾ മീനിട്ട് കഴിയുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിലേതിലെയൊക്കെ പൊടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇത്രയും ഒരു ഭംഗി കിട്ടത്തില്ല. അതുകൊണ്ട് പൊടിഞ്ഞു പോകാതെ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മീൻ ഈ മസാലയിൽ ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ കിടക്കട്ടെ. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റും ഈ മീൻ വറുത്തതിലോട്ട് നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് 3-4 പീസ് തക്കാളിയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫിഷ് കറി ഏതിനും സൈഡായിട്ട് കൂട്ടാവുന്നതാണ്. ചോറിനോ കപ്പയ്ക്കോ അപ്പത്തിനോ ചപ്പാത്തിക്കോ അങ്ങനെ എന്തിൻ്റെ കൂട്ടത്തിലും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.